മുറിവ് ഉണങ്ങിയോ? നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത് എന്തേലും പെയിൻ ഇസ് ഇനെവിറ്റബിൾ, ചൂസ് യുവർ പെയിൻ, അത്രേ ഉള്ളൂ. നമുക്ക് വേർത്തിട്ട് ആയിട്ടുള്ള പെയിൻ ചൂസ് ചെയ്യാ, അല്ലാത്തത് വേണ്ടെന്ന് വെക്കാം. അപ്പം ഈ മുറിവ് പെയിൻ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇങ്ങനെ വന്നും പോയക്കിരിക്കും. ഗൗരി, നമ്മളന്ന് കണ്ട് പിരിഞ്ഞതിന് ശേഷം രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നു, അപ്പൊ ഈ പുതിയ റിസൾട്ട് ഒക്കെ എങ്ങനെയാണ് ഗൗരി കാണുന്നത്? നമ്മളിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഗൗരി വളരെ പൊളിറ്റിക്കൽ ആയിട്ടൊക്കെ ചില വളരെ എന്താ പറയാ ബോൾഡായ നിലപാടൊക്കെ എടുക്കുന്ന ആളല്ലേ, അപ്പൊ ഈ ഇലക്ഷനെയൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. യെസ് യെസ്. അപ്പൊ ഈ ഔട്ട്കമ്മിനെ എങ്ങനെയാ ഗൗരി കണ്ടത്? ഔട്ട്കമ്മിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൈഡിൽ കൂടെ ഒരു 50% പോസിറ്റീവ്സ് ആണെന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ പുള്ളും പുഷും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പുറത്തുനിന്നുള്ള പുഷ് കുറച്ചുകൂടി സ്ട്രോങ് ആയതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ ചെറിയ വാചകങ്ങളാ, പക്ഷേ വളരെ ഷാർപ്പായിട്ടാണ് പറയുന്നത്. ഗൗരിയുടെ ആൽബത്തെ കുറിച്ച്, കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്താണ് മുറിവെന്ന് പറയുന്ന ആൽബം ഇറങ്ങുന്നത്. അപ്പോൾ സ്വന്തം അനുഭവങ്ങളൊക്കെയാണ് അത് തന്നെ പാടി, ഗൗരി തന്നെ എഴുതുന്നു, അത് പാടി, അതിന് ട്യൂൺ നൽകി ഇറക്കുന്നു. കഴിഞ്ഞ വർഷത്തെ, കഴിഞ്ഞ ജൂലൈയിലെ അല്ലെങ്കിൽ ജൂണിലെ ഗൗരിയിൽ നിന്നും ഈ ജൂണിലെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഗൗരിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം മാറിയിട്ടുണ്ട് ഗൗരി? ആ പാട്ട് ചിട്ടപ്പെടുത്തിയ ഗൗരിയിൽ നിന്ന് ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? അല്ല, പാട്ട് ചിട്ടപ്പെടുത്തിയതിൽ നിന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി ഒരു മ്യൂസിക്കാലിറ്റി ആ ഒരു സൈഡിലുള്ള കാര്യമാണല്ലോ. ആസ് എ മ്യൂസീഷ്യൻ എപ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ പാട്ടിൽ കേൾക്കുക, കൂടുതൽ കൂടുതൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, ലോകത്ത് ജനറലി പാട്ടിൽ ആർട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു പഠിത്തവും ആ ഒരു അപ്ഡേഷനും എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ആസ് എ പേഴ്സൺ എനിക്ക് തോന്നുന്നു കുറേ കൂടെ സന്തോഷമുള്ള ആളാണ്, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു.